सिद्धीस होम ट्यूशन ऐवर्क्कुम स्वागतम। हाय कुट्टिकळे, नम्मल कഴിഞ്ഞ ക്ലാസ്സിൽ ए ऐ ए वै എന്ന് വരുന്ന വാക്കുകൾ ഉൾപ്പെടുന്ന വേർഡ്സ് വാക്കുകൾ നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഈ ഈ എ വരുന്ന വാക്കുകളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ വാക്കുകൾ ഏതൊക്കെയായിരുന്നു? എ ഐയും എ വൈയും വരുന്നത് ഇതൊക്കെയാണല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുക? ടെയിൽ എന്നാണ് വായിക്കുന്നത് അല്ലേ. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണണം കേട്ടോ. അടുത്തത് സ്നെയിൽ, അടുത്തത് ട്രെയിൻ, റെയിൻ, പെയിൻ്റ്, ഡെയിലി, ഡേ, വേ, പ്ലേ, പ്രേ, ടുഡേ, ട്രേ. നമ്മൾ ഇതുവരെയാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഈ ഈ എ വരുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ ഈ വരുന്ന വാക്കുകളും ഈ എ വരുന്ന വാക്കുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഈ ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ലോങ് വോവൽ എന്ന് പറയും. അപ്പോൾ ലോങ് വോവൽ സൗണ്ടാണ് ഇതിനുള്ളത്. എന്താണ് ഈ ലോങ് വോവൽ സൗണ്ട്? പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഈ ആണെങ്കിൽ നമ്മൾ ഈ എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഈ വരുമ്പോൾ ഈ എന്നാണ് വായിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതിന് തൊട്ട് മുൻപേയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കും. തീർച്ചയായും ആ ഓർഡറിൽ തന്നെ കാണുക. എന്നിട്ട് ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പോൾ എന്തായാലും ക്ലിയർ ആവും, എന്നാലും കുറച്ചുകൂടെ നല്ലതായിട്ട് ക്ലിയർ ആവും. ആ വീഡിയോസ് തീർച്ചയായും കാണുക കേട്ടോ. ഈ റീഡിങ് ആക്ടിവിറ്റിയുടെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കണ്ടു നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഈ ആണ്. ഈ ഈ നമ്മൾ വായിക്കുന്നത് ഈ എന്നായിരിക്കും. ലോങ് ആണ്, നല്ല നീളമുള്ള വോവൽ സൗണ്ടാണ് ഈ. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക? നമ്മൾ ഈ എന്നാണ് വായിക്കേണ്ടത്. ഈ ഇതാണ് ഈ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഈ എ എങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം. അപ്പോൾ നല്ല നീളമുള്ള വോവൽ സൗണ്ടിലാണ് നമ്മളിത് വായിക്കുന്നതെങ്കിൽ, ഈ എ വായിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വായിക്കുക? ഈ എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. ഈ അപ്പോൾ എങ്ങനെയാണ്? ഈ അല്ലേ, ഈ എന്ന് തന്നെയായിരിക്കും വായിക്കുന്നത്. അപ്പോൾ അത് ലോങ് ആയിട്ട് വായിക്കുന്നത്. അടുത്ത രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഷോർട്ട് ആയിട്ടുള്ളത് അല്ലേ, ഷോർട്ട്. അതെങ്ങനെയാണ് വായിക്കുക? എ എന്നാണ് വായിക്കേണ്ടത്. എന്താണ് എ എന്ന്? അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഈ എന്നും വായിക്കാൻ സാധിക്കുന്നു, എ എന്നും വായിക്കാൻ സാധിക്കുന്നു അല്ലേ. അപ്പോൾ ഈ വാക്കുകളെല്ലാം നമ്മളിപ്പോൾ പഠിക്കും. ഇപ്പോൾ ഈ ഈ വരുന്നതും ഈ എ വരുന്ന വാക്കുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫുൾ കണ്ടിട്ട് തന്നെ പോകണം കേട്ടോ. ഇത് മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാ പ്രൊനൗൺസിയേഷനും എല്ലാ ഉച്ചാരണവും നിങ്ങൾ പഠിക്കും. അപ്പോൾ എല്ലാം കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാവേ. കണ്ടോ, ഈ ഈ വരുന്ന വാക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? പിക്ചറിൽ എന്താ കാണുന്നത്? നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത് അല്ലേ. പിക്ചർ ആദ്യം പഠിക്കും, അതിലെന്താന്ന് നോക്കും, എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പഠിക്കും അല്ലേ. ഓക്കെ, പിക്ചറിൽ എന്താ കാണുന്നത്? അവിടെ പടത്തിൽ എന്താ നിങ്ങൾ കാണുന്നത്? കാലാണല്ലേ, നിങ്ങൾ കാല് കാണുന്നുണ്ട്. കാലിൽ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? ഒന്ന് മുട്ട് അല്ലേ, നമ്മുടെ കാലിൻ്റെ മുട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മുട്ടെന്ന് പറയുമ്പോഴേക്കും എവിടെയായിട്ടൊരു ഇതാണ് മുട്ട്. പിന്നെ എന്താ, കാൽപാദം നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ. കാൽമുട്ടും കാൽപാദവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ കാൽമുട്ടിൻ്റെ ഇംഗ്ലീഷാണ് ഏറ്റവും ആദ്യം കൊടുത്തേക്കുന്നത്. പിന്നെ കാൽപാദത്തിൻ്റെ ഇംഗ്ലീഷാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് പഠിക്കാം. രണ്ടിലും എന്തുണ്ട്? ഈ ഈ എന്ന് പറയുന്ന ആ വാക്കുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാവേ. അപ്പോൾ ഇവിടെ കാൽമുട്ടിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാൽമുട്ടിൻ്റെ ഇംഗ്ലീഷ് ഇവിടെ നോക്കുമ്പോൾ കെയും എന്നും വന്നേക്കുകയാണല്ലേ. പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്, കെയും എന്നും വന്നേക്കുകയാണ്. കെയും എന്നും എവിടെ നിങ്ങളിത് കാണുന്നോ, എവിടെയാണോ നിങ്ങൾ കെയും എന്നും കാണുന്നത്,
അവിടെ എന്നെന്ന് മാത്രം വായിച്ചാൽ മതി. വായിക്കേണ്ടത് എന്നല്ല, എന്നിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? അല്ലേ, എങ്ങനെയാണ് എന്നാണ് വായിക്കേണ്ടത്. ആൽഫബറ്റ്സ് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള വീഡിയോ ഉണ്ട്, തീർച്ചയായും കാണുക, കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്നിന് നമ്മൾ എങ്ങനെയാണ് വായിക്കുക? എങ്ങനെയാണ് വായിക്കേണ്ടത്? എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, അപ്പോൾ കെ നമ്മൾ വായിക്കില്ല, കെയും എന്നും കൂടെ ഒന്നിച്ച് വന്നാൽ കെ വായിക്കത്തില്ല, എന്നായിരിക്കും വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വായിക്കേണ്ടത്? എന്താണ് ഇതെന്താണ്? അപ്പോൾ ഞാൻ അത് ഫുൾ വായിക്കട്ടെ. നിൽക്കേ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്, ഒന്നിച്ച് വായിക്കേണ്ടത് എങ്ങനെയാണ്. കെ എന്ന് വായിക്കുമോ? ഇല്ല, എന്നാണ് വായിക്കേണ്ടത്. അതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് ഈ എന്നാണ് വായിക്കേണ്ടത്. എന്താണ് ഈ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഈ നീ കൂടെ വായിക്കണേ. ഈ നീ ഒന്നും കൂടെ. ഈ നീ, നീ എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ട്, കാൽമുട്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? കാൽപാദം എന്താണെന്ന് നോക്കാം കേട്ടോ. ഇതൊന്ന് മായ്ച്ചോട്ടെ. ഓക്കെ, കാൽപാദം, അതിന് നമ്മൾ എങ്ങനെയാണ് വായിക്കുക? നമ്മൾ രണ്ട്, അതായത് രണ്ട് കാൽപാദങ്ങളുണ്ടെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് ഈ വെച്ചിട്ടാണ് കേട്ടോ. രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ്, ഒരെണ്ണമല്ല. ഒരെണ്ണമാണെങ്കിൽ നമ്മൾ വായിക്കുന്നത് വേറൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞു തരാവേ. ഇപ്പോൾ രണ്ട് കാൽപാദം ഉണ്ടെന്ന് വയ്ക്കുക, ഒരു ഒരു കാൽപാദം കൂടെ ഉണ്ടെന്ന് അങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടെന്ന് വയ്ക്കുക. രണ്ടെണ്ണം ഒന്നിച്ച് നമ്മൾ പറയേണ്ടതാണ്, രണ്ട് കാൽപാദങ്ങളെ ഒന്നിച്ച് പറയേണ്ട വാക്കാണ് ഇത് കേട്ടോ. ഒന്നല്ല, രണ്ട് കാൽപാദങ്ങൾ വരുമ്പോൾ, രണ്ട് കാൽപാദങ്ങൾ വരുമ്പോഴുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക നോക്കാവേ. എഫിന് എങ്ങനെയാണ് വായിക്കുക? പഠിച്ചിട്ടുള്ളതാണ്, ഓർക്കുക. എന്താണ്, എങ്ങനെയാണ് എന്നാണ് വായിക്കേണ്ടത് അല്ലേ. ആ സൗണ്ട് ഇങ്ങനെ വരത്തില്ല, അതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ പിന്നെന്താണിത്? ഈ ടി എങ്ങനെ വായിക്കുക? ട്, ട് എന്നാണല്ലേ. ഇപ്പം എങ്ങനെയാണ്? ഫ, ഈ, ഫീ, ട്, ഫീറ്റ് കൂടെ വായിക്കണേ. എങ്ങനെയാണ്, ഒന്നും കൂടെ പറയാം, ഒന്നും കൂടെ. ഓക്കെ, ഇപ്പൊ എങ്ങനെയാവും? എന്താവും? ഫീറ്റ്, 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 ഫീറ്റ് ഒന്നും കൂടെ. ഫീറ്റ്, ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാൽപാദങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഫീറ്റ് എന്ന് പറയുന്നത്. ഒരൊറ്റ കാൽപാദമാണെങ്കിൽ എന്താന്ന് പറയുന്നതെന്ന് അറിയാവോ? ഫൂട്ട് എന്നാണ് പറയേണ്ടത്. എന്താണ് ഫൂട്ട് എന്നാണ് പറയേണ്ടത്? എഫ് ഒ ഓ ടി ആവും. നമുക്ക് ഒ ഒ വരുന്ന വാക്കുകൾ പഠിക്കുമ്പോൾ പഠിക്കാം കേട്ടോ. ഇപ്പോൾ രണ്ട് കാൽപാദങ്ങൾ വരികയാണെങ്കിൽ എങ്ങനെയാ പറയാ? ഫീറ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം കേട്ടോ. അടുത്ത വാക്ക് കണ്ടോ, എന്താണ് അടുത്ത വാക്ക്? നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും, എങ്കിലും നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് എന്താന്ന് നോക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഒരു വാക്ക് കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. യെസ്, നമ്മളിപ്പോൾ പഠിച്ച ഈ ഉണ്ടല്ലേ. ഈ എങ്ങനെയാണ് വായിക്കുക? ഈ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ അത് കിട്ടി. ഇനി ബാക്കിയുള്ളവരെ നോക്കിയാൽ മതി അല്ലേ. ജേ, ജേ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ജ, ജ എന്നാണ് വായിക്കേണ്ടത്. എന്താണ് ജ എന്നാണ് വായിക്കേണ്ടത്? അപ്പോൾ ജ, ഈ, ജി, എന്താണ് ജ, ഈ ഒന്നിച്ച് വായിക്കുമ്പോൾ ജി. പി എങ്ങനെ വായിക്കേണ്ടത്? പി എന്നാണോ? അല്ലല്ലേ, പ, പ എന്നാണ് വായിക്കേണ്ടത്. നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ട്, കാണുക. ഓക്കെ, അപ്പോൾ ജെ എങ്ങനെയാണ് വായിക്കേണ്ടത്? ജ, ജ. അപ്പോൾ ജ, ഈ, പ, ജീപ്പ്, ഇങ്ങനെയാണ്. ജ, ഈ, ജീ, പ, ജീപ്പ് ഒന്നും കൂടെ കൂടെ വായിക്കണേ. ജ, ഈ, ജീ, പ, ജീപ്പ്, ജ ഒന്നും കൂടെ. ജ എങ്ങനെയാണ്? ജ, ഈ, പ, ജീപ്പ്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം കേട്ടോ. അടുത്ത പിക്ചർ കണ്ടോ? എനിക്ക് കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഒരു കാർട്ടൂൺ പിക്ചറും കൂടെ അങ്ങോട്ട് ഞാൻ വെച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? തേനീച്ചയാണല്ലേ. ഒരു തേനീച്ചയുടെ ഒരു കാർട്ടൂണുണ്ട്, യഥാർത്ഥ തേനീച്ചയുടെ ഒരു ഫോട്ടോയും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഇതിന് ഇംഗ്ലീഷ് എന്താണെന്നറിയാവോ? തേനീച്ചയുടെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ, നമുക്കറിയാവുന്ന ആൾ നോക്കുക. എന്താണ് ഇവിടെ നമ്മൾ പഠിച്ചത്? ഇ എങ്ങനെയാ വായിക്കുക? ഈ എന്നാണ് വായിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ എന്ന് വായിക്കാം. എന്താണ് ഇത്? ഇത്രയും എങ്ങനെ വായിക്കും? ഈ എന്ന് വായിക്കും അല്ലേ. ഈ ഇതാരാണ്? ബി ആണ് ഇരിക്കുന്നത് അല്ലേ. ബീന് നമ്മൾ ബി എന്നാണ് വായിക്കുക, ആണോ? അല്ലല്ലേ, ബ ബ എന്നാണ് വായിക്കേണ്ടത് അല്ലേ. ബ, അപ്പോൾ ഇങ്ങനെയാണ് ബ ഇ ബി. അപ്പോൾ ബീന് ബി എന്നല്ല വായിക്കേണ്ടത്, ബ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, അത് അങ്ങനെ തന്നെ വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. ബ ഇ ബി, ബ ഇ ബി. അപ്പോൾ തേനീച്ച നമ്മളെങ്ങനെ വായിക്കുക? ബി എന്നാണ് വായിക്കുക കേട്ടോ, ബി എന്നാണ് പറയുക. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വാക്കിലേക്ക് പോവാവേ. അടുത്തൊരു ഇ വെച്ചിട്ടുള്ളൊരു വാക്കും കൂടെ കേട്ടോ. അത് നല്ലോണം ഒന്ന് ക്ലിയർ ആവാനാണ് ഞാൻ ഇത്രയും ചെയ്യിക്കുന്നത്. നമുക്ക് ഈ എ വെച്ചിട്ടുള്ളതുണ്ട്, അത് തീർച്ചയായും കണ്ടിട്ടേ പോവുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. അത് കുറച്ച് കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാക്കുക എന്നുള്ള സാധ്യതയുള്ള ഒരു വാക്കാണ് ഈ എ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? പിന്നെയും ഇ വന്നു, അറിയാവുന്ന ആളാണ്, നമുക്ക് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇങ്ങനെയാണ് വായിക്കുക, ഈ എന്നാണ് വായിക്കേണ്ടത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് പിക്ചറാണ്. പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു കുട്ടിയല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കവിള് കണ്ടോ, കവിള് ശ്രദ്ധിച്ചോ. ആ കവിളിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് കവിളിൻ്റെ? എൻ്റെ കവിൾ. ഓക്കെ, കവിളിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? സി എച്ച് കാണുന്നുണ്ടല്ലേ, സി എച്ച്. സി എച്ചിനെ എങ്ങനെയാ വായിക്കുക? ച് അല്ലേ, ച് എന്നാണ് വായിക്കേണ്ടത്. ഓർത്തെടുക്കുക, നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിലുണ്ട്, ച് ച് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ സി എച്ചിന് നമുക്ക് രണ്ട് രീതിയിൽ വായിക്കാൻ പറ്റും കേട്ടോ. ചില വാക്കുകൾ നമ്മൾ ക് എന്ന് വായിക്കാറുണ്ട്, ചില വാക്കുകളിൽ ക് എന്ന് വായിക്കാറുണ്ട്, ചില വാക്കുകളിൽ ച് എന്ന് വായിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുന്ന വാക്കുകളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ വായിക്കുന്നത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ അതെത്തുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇവിടെ സി എച്ച് നമ്മൾ ച് എന്നാണ് പറയുന്നത്. എന്താണ് ച്? അപ്പോൾ ഇവിടെ ച് ച് ഈ ച് ഈ. അപ്പോൾ ചി അല്ലേ, ച് ഈ ചി. കെ നമ്മളെങ്ങനെ വായിക്കുക? കെ എന്നാണോ? അല്ലല്ലേ, ക് ക് എന്നാണ് വായിക്കുന്നത്. എന്താണ് ക്? അപ്പോൾ ഇവിടെ ചി ചി ക് ചീക്ക്. ച് ഈ ചി ക് ച് ഈ ക് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചീക്ക്? ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഒന്നും കൂടെ നോക്കാം, ഒന്നും കൂടെ പറഞ്ഞുതരാം. ച് ഈ ക് ചീക്ക്, ച് ഈ ചീ ക് ചീക്ക്. ചീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കവൾ. ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് പോ. ഇത് ലാസ്റ്റത്തെ ഈ വാക്കാണ് കേട്ടോ, ഈ വരുന്ന ലാസ്റ്റത്തെ വാക്കാണേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ എ ആണ്, തൊട്ടടുത്ത് തന്നെ ഈ എ ആണ്. ഇവരൊക്കെ പരിചയമുണ്ടോ, ഇവർ രണ്ടുപേരെയും? ആ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കുക്കിയും ചക്കിയും. എൻ്റെ വീട്ടിലുള്ള പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയാണ്. ഓക്കെ, കുക്കിയും ചക്കിയും. അപ്പോൾ ഈ ചക്കി കിടന്ന് ഉറങ്ങുക കേട്ടോ, അപ്പോഴെടുത്ത പിക്ചറാണ്, ചക്കിയാണിത്. അപ്പോൾ ഇവിടെ ചക്കി എന്താ ചെയ്യുന്നത്? ഉറങ്ങുകയാണ്. അടുത്ത ഇത് കുക്കിയാണേ, കുക്കിയും ചക്കിയുമാണ്, ഭയങ്കര ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊന്ന് എടുത്തതാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണ് ഉണ്ടായത് രണ്ടുപേരും കൂടെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഉറങ്ങുകയാണല്ലേ, ഉറങ്ങുന്നു, ഉറങ്ങുക. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് നോക്കാം. നോക്കാവേ. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന വാക്ക് ഏതാണ്? ഈ ആണ്. എന്താണ് ഈ? ഈ എന്താണ് നമ്മൾ പറയുക? ഈ എന്നാണ് വായിക്കേണ്ടത്. എന്താണ് ഈ? അത് എത്രയായേ? എസ് എൽ, എസ് എൽ. ഒന്നിച്ച് വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കാം? അല്ലെങ്കിൽ പോട്ടെ, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വായിച്ചാലേ നമുക്ക് വായിക്കാൻ പറ്റും, അതും പറ്റും അല്ലാതെ പറ്റും. എസ് എൽ ഒന്നിച്ച് വായിക്കുമ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ. അപ്പോൾ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായും കാണാം. ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് അത് കണ്ടാൽ അത്രയും നല്ലതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ
സ്ല സ്ല എന്നാണ് വായിക്കേണ്ടത്. എസ് എൽ ഒന്നിച്ച് വായിക്കുമ്പോൾ സ്ല എന്നാണ് വായിക്കേണ്ടത്. ഇനി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെയും വായിക്കാം. എങ്ങനെയാണ് എസിന് എങ്ങനെ വായിക്കാം? സ് എന്താണ്? സ് എന്നാണ് വായിക്കുക. എല്ലും കൂടെ വരുമ്പോൾ ഇ. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് വായിക്കുമ്പോൾ സ് ഇ സ്ല സ്ല എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സ്ല ഇ പ പി എങ്ങനെയാണ്? പ പ സ്ലി എങ്ങനെയാണ്? സ്ല ഇ സ്ലീ പ സ്ലീ എങ്ങനെയാണ്? സ്ല ഇ സ്ലീ പ സ്ലീ ഒന്നും കൂടെ സ്ല ഇ പ സ്ലീപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചക്കി ഉറങ്ങുകയാണ്, സ്ലീപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് പോവാം. അങ്ങനെ ഇ വെച്ചിട്ടുള്ള ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇ എ വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. രണ്ട് രീതിയിൽ വായിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോങ് ആയിട്ട് ഇതേപോലെ ഇ എന്നും വായിക്കാം, എ എന്നും വായിക്കാം. അങ്ങനെയുള്ള രണ്ട് ടൈപ്പ് വേർഡ്സ് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പം അതും കൂടെ കാണണേ. എന്തായി? ഇ എയിൽ നമ്മൾ എത്തിയല്ലേ. ഇ എ ദേ നോക്കി അത് അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ഇ എ. ഇവിടുത്തെ ഇ നമ്മൾ ഫസ്റ്റ് കുറച്ച് വാക്കുകൾ പഠിക്കുന്നത് ലോങ് വോവൽസ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചില്ലായിരുന്നോ ഈ ഈയുടെ ഈ പോലെ? ആ അത് തന്നെയാണ് ഇവിടെ കുറച്ച് വാക്കുകൾ നമ്മൾ ആദ്യം പഠിക്കുന്നതെല്ലാം ഈ, അതായത് ഈ വരുന്നതായിരിക്കും. ഓക്കെ, ഈ എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിവിടെ ഈ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ പറയും? ഈ ആയ എം നമ്മളെങ്ങനെ വായിക്കുക? എം എങ്ങനെയാണ്? എം എന്നല്ല പറയുക, എങ്ങനെയാണ്? ഉം എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഉച്ചരിക്കേണ്ടത്. എങ്ങനെയാണ്? മീ എല്ലാം എങ്ങനെ പറയാ? അപ്പൊ എങ്ങനെയാണ്? എങ്ങനെയാണ്? മീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചറിൽ എന്താ കാണുന്നേ? ആഹാരമാണല്ലേ, അത് തന്നെയാണ് മീൽ എന്ന് പറയുന്നത്. ആഹാരമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം കേട്ടോ. ഈ എ വരുന്ന അടുത്ത വാക്ക് ലോങ് വോവൽ തന്നെയായിരിക്കും അവിടെ. നോക്ക്, തേ എന്താ കാണുന്നത്? ഐസ്ക്രീമാണ് കേട്ടോ, അത് ഐസ്ക്രീമാണ്. അപ്പോൾ അവിടെ എന്താ കാണുന്നത്? കോൺ ഐസ്ക്രീമാണല്ലേ. മേളിൽ എന്താ ഇങ്ങനെ വെച്ചേക്കുന്നത്? നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, എന്നാലും നമുക്കതെങ്ങനെ വായിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാമെന്നുള്ള ഏതാണ്? ഈ ഈ അല്ലേ, ഈ എ ഈ. ബാക്കിയുള്ളവർ നോക്കണം അല്ലേ. അപ്പോൾ നോക്കാവേ, എന്താണിത്? സി ആർ ഒന്നിച്ച് വായിക്കുമ്പോൾ ക്ര ക്ര എന്നാണ് വായിക്കേണ്ടത്. എന്താണ് ക്ര? പഠിച്ചിട്ടുള്ളതാണ്, ക്ര എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ സി ആർ. അപ്പോൾ അല്ലാതെ വായിക്കുന്നെങ്കിലും സി എങ്ങനെ വായിക്കുക? ക. ആർ എങ്ങനെ വായിക്കുക? എർ. ക എർ ക്ര ക്ര എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ക്ര ഇ എം എങ്ങനെയാണ്? അപ്പോൾ ക്ര ഇ ക്രീം. ഓക്കെ, ഓരോ ആൽഫബറ്റ്സിൻ്റെയും ഇതേപോലെയുള്ള സൗണ്ട് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. കാണണേ, ക്ര ഇ ക്രീം. ഞാൻ പിന്നെയും പിന്നെയും കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ബോറടിക്കും, ബട്ട് അറിയാലോ, കണ്ടാൽ അത്രയും നല്ലത്. ഓക്കെ, ക്ര ഇ ക്രീം. ഒന്നും കൂടെ ക്ര ഇ ക്രീ ക്രീം. ക്ര ഇ ക്രീം. അപ്പോൾ ക്രീം എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇ എങ്ങനെയാണ് വായിച്ചത്? ഇ എന്നാണ് വായിച്ചത്. ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് പോവാവേ. അടുത്ത വാക്ക് നോക്കിയേ, എന്താണ്? ഇലയാണല്ലേ, ഇലകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരു ഇലയെ പറയുന്നത്, ഒരൊറ്റ ഇല, ഒരു ഇലയെ പറയുന്ന പേരാണ് എന്താണ് ഇവിടെ? എൽ. ഇവിടെ ഇ എ ഉണ്ട്, ഈ എന്നാണ് വായിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഈ എന്നാണ് വായിക്കേണ്ടത്. ബാക്കി നോക്കാം. എൽ എങ്ങനെയാണ്? ഇപ്പോൾ ലീഫ് എങ്ങനെയാണ്?
നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാവേ. എന്താ കാണുന്നേ? തൊഴുതോണ്ടി നിൽക്കുക അല്ലേ, എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, ഒരു സ്മൈലി ആട്ടോ അത്. ആ അത് കാണുമ്പോൾ എന്താ മനസ്സിലാക്കുക? എന്തോ തൊഴുതോണ്ടി ഇങ്ങനെ പറയുകയാണ് അല്ലേ. അതായത് അതെന്താണെന്ന് നോക്കുക, അത് ഇംഗ്ലീഷ് വായിച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. ഇപ്പോൾ ഈ ഉണ്ട്, അപ്പോൾ ഈ ഉണ്ട്, അപ്പോൾ എന്താണ് ഈ എന്ന് തന്നെ നമ്മൾ അവിടെ വെച്ചേക്കാം. ബാക്കി നോക്കുക, പി എൽ പി എൽ. ഒന്നിച്ച് വായിക്കുമ്പോൾ എങ്ങനെയാ വായിക്കുക? പഠിച്ചിട്ടുണ്ട്, പ്ല പ്ല എങ്ങനെയാണ്? പ്ല എന്നാണ് വായിക്കേണ്ടത്. പി എൽ ഒന്നിച്ച് വായിക്കേണ്ടത് പ്ല എന്നാണ്. പി പ് ൽ. അപ്പോൾ പ്ല പ്ല. ഈ പ്ലീസ്, ഇത് സ് എന്നാണ് വായിക്കേണ്ടത്, പ്ലീസ്. അപ്പോൾ മനസ്സിലായോ? പ്ലീസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, പ്ല ഈ പ്ലീസ് പ്ലീസ്. പ്ല ഈ പ്ലീസ് പ്ലീസ്. ഓക്കെ, അതിൽ ഈ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം. ആ ഇനി എന്താ കാണുന്നത്? കടലാണല്ലേ. കടൽ, കടലിൻ്റെ ഇംഗ്ലീഷ് എന്താണ് നോക്കാവേ. നമുക്കറിയാമെന്നുള്ള വാക്ക് എന്താണ്? ഈ അല്ലേ. ഈ ഫസ്റ്റത്തെ ലെറ്റർ എസ്, എസ് എസ് എന്നാണ് വായിക്കുക അല്ല, എന്താണ്? സ് സ് എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, ഈ സി ഈ സി വായിക്കുകയാണ്. നിങ്ങളെല്ലാവരും വായിക്കണം കേട്ടോ, വായിച്ച് വായിച്ച് പഠിക്കണം. അപ്പോൾ ഇവിടെ വായിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്ക് നോക്കാവേ. എന്താണ് നമുക്കറിയാന്നുള്ള ആള് ആദ്യം എന്താണ്? ഈ ആണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്കറിയാം. ഓക്കെ, അറിഞ്ഞുകൂടാത്തവർ നോക്ക്. ആർ, ആർ നമ്മൾ ആർ എന്നാണ് വായിക്കുക അല്ലല്ലോ, അല്ല. ആറിന് നമ്മൾ എർ എന്നാണ് വായിക്കേണ്ടത്, എന്താണ്? എർ എർ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ റീഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത് അവിടെ? നിങ്ങൾക്കറിയാം. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ എ കാണുന്നു അല്ലേ. എന്താണ് ഈ എ കാണുന്നുണ്ടല്ലേ? ആ അത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഈ എന്ന് വായിക്കും. എല്ലായിടങ്ങളിലും ഈ അല്ല, ചില വാക്കുകളിൽ വ്യത്യാസമുണ്ട്. ആ വാക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ എ വായിക്കേണ്ടത് ഷോർട്ട് വോവലായിട്ടാണ്. എന്താണ് ഷോർട്ട് വോവൽ? ഷോർട്ട് വോവൽ എന്ന് പറയുമ്പോൾ എ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ഷോർട്ട് വോവൽ എന്ന് പറഞ്ഞാൽ ഈയുടെ ഷോർട്ട് വോവൽ എന്ന് പറഞ്ഞാൽ എ എന്നാണ് പറയുന്നത്. എ എ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാമെന്നുള്ള ആളെ പിഴ അണ്ടർലൈൻ ചെയ്ത് അവിടെ വച്ചിട്ടുണ്ട്. എ അടുത്ത് നോക്കാം, ബി ആർ അല്ലേ. ബി ആർ, ബി ആർ കണ്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലേ നമ്മൾ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ വീഡിയോയിലുള്ളതാണ്. ബ്ര ബ്ര എന്നാണ് വായിക്കേണ്ടത്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കണേ, ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, ആ വീഡിയോസ് കാണും. അപ്പോൾ ബ്ര ബ്ര, അല്ലെങ്കിൽ അല്ലാതെ തന്നെ വായിക്കുക കേട്ടോ. ബ ബി ബിനെങ്ങനെ വായിക്കുക? ബ. ആറിനെങ്ങനെ വായിക്കുക? എർ. ഇപ്പോൾ ആൽഫബെറ്റ്സിൻ്റെയും പ്രൊണൗൺസിയേഷൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ബ്ര ബ്ര എ ബ്ര എ. ഇപ്പോൾ എങ്ങനെയാണ്? ബ്രേ ഡ ബ്രെഡ്. ബ്ര എ ഡ ബ്രെഡ്. ഇങ്ങനെയാണ് ബ്ര എ ബ്രേ ഡ ബ്ര എ ബ്രേ ഡ ബ്രെഡ്. ഓക്കെ, ഓക്കെ ആണല്ലോ ബ്രെഡ്. ഇനി അടുത്ത വാക്ക് നോക്കാം. ഇതേപോലെ ഷോർട്ട് വോവൽസ് വരുന്ന അടുത്ത വാക്ക് നോക്കാം. അടുത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഒരു പാവ മനുഷ്യൻ. അയാൾ എന്താ ചെയ്യുന്നത്? എന്തോ നല്ല ഭാരമുള്ള എന്തോ ഇങ്ങനെ മുതുകത്തെടുത്ത് ഇങ്ങനെ വരികയാണ്. ഭാരമുള്ളത്, ഭാരം. ആ ഭാരത്തിന് ഇംഗ്ലീഷിൽ എന്താ നമ്മൾ പറയുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഇ എ ഉണ്ടല്ലേ, നമ്മുടെ ഇ എ ആളുണ്ട്. എന്താണ് ഇ എ? എങ്ങനെയാ വായിക്കുക? എ എ എന്നാണ് ഇവിടെ വായിക്കേണ്ടത്. ഓക്കെ, എ. അപ്പോൾ ഇവിടെ എ ആണ്, അത് ഓക്കെ. ബാക്കിയുള്ളത് എച്ച് എങ്ങനെയാണ് നമ്മൾ വായിക്കുക? ഹ ഹ എന്നാണ് വായിക്കേണ്ടത്. എന്താണ് ഹ എന്നാണ് വായിക്കേണ്ടത്? എച്ച് എന്നല്ല, ഹ ഹ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹ എ
ഹേ ഹ ഏ ഹേ ഇതെന്താണ് വി ആണല്ലേ വിയും വൈയും ആണ് അപ്പോൾ വി എന്നാണ് വായിക്കേണ്ടത് അവിടെ വി എന്നാണ് ഒന്നിച്ച് വായിക്കുമ്പോൾ വി എന്നാണ് വായിക്കേണ്ടത് കേട്ടോ വിയും വൈയും കൂടെ ഒന്നിച്ച് വായിക്കുമ്പോൾ വി എന്ന് വായിച്ചാണ് അപ്പോൾ ഇവിടെ ഹ ഏ ഹേ വി ഹെവി ഹ ഏ ഹേ വി ഹെവി ഹ ഏ ഹേ വി ഹെവി ഹെവി ഭയങ്കര ഭാരം ഓക്കെ ഇനി അടുത്ത വാക്ക് നോക്കാവേ അടുത്ത ആരാ നിൽക്കുന്നേ നിങ്ങൾക്ക് അറിയാം കേട്ടോ ഇതാരാണ് ജിറാഫ് അല്ലേ ജിറാഫാണ് ജിറാഫിൻ്റെ തലയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ തല തലയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ എന്തുണ്ട് ഇ എ ഉണ്ട് ഇവിടെ ഷോർട്ടാണ് സോ എ ബാക്കിയുള്ളവർ നോക്കാം കേട്ടോ എന്താണ് എച്ച് എച്ച് എങ്ങനെയാണ് വായിക്കേണ്ടത് ഹ ഹ അപ്പോൾ ഹ എ ഹേ ഡ ഹെഡ് എങ്ങനെയാണ് ഹ എ ഹേ ഡ ഹെഡ് ഡി എങ്ങനെയാണ് ഡ എന്നാണ് വായിക്കേണ്ടത് അപ്പോൾ ഹ ഒന്നുകൂടെ ഹ എ ഹേ ഡ ഹെഡ് ഹ എ ഹേ ഡ ഹെഡ് ഓക്കെ ബാക്കി നോക്കാം അടുത്ത വാക്ക് ഓക്കെ ഓക്കെ ഇനി അടുത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത് അവിടെ നൂലാണല്ലേ ദേ ഒരു സൂചിയുടെ കൂടെ കുറേ നൂലിങ്ങനെ വെച്ചേക്കുവാണ് കുരുക്കാനൊക്കെ ഭയങ്കര പാടാല്ലേ ഇവിടെ ഇത്രയും നൂല് ഒന്നിച്ച് കുരുത്തങ്ങനെ വെച്ചേക്കുവാണ് അപ്പോൾ ഇവിടെ നൂലിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് നമുക്കറിയാന്നുള്ള ആളെ ആരാണ് ഇതാണല്ലേ എ ബാക്കിയുള്ളവർ നോക്കാം ടി എച്ച് കാണുന്നുണ്ടോ ടി എച്ച് ഒന്നിച്ച് വായിക്കേണ്ടത് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ട് ദ എന്ന് വായിക്കാൻ പറ്റും ത് എന്ന് വായിക്കാൻ പറ്റും എങ്ങനെയാണ് ദ എന്ന് വായിക്കാൻ പറ്റും ത് എന്നും വായിക്കാൻ പറ്റും ഇപ്പോൾ രണ്ട് രീതിയിൽ വായിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമ്മൾ എല്ലാ വാക്കുകളും ഇന്ന് നമ്മൾ ഒന്നും കൂടെ അതായത് ഇതേപോലെ പല രീതിയിൽ വായിക്കാൻ പറ്റുന്നത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിൻ്റെ അപ്പോൾ ഇവിടെ ത് ത് എന്നാണ് വായിക്കേണ്ടതാണ് ത് ത് ആറും കൂടെ വരുമ്പോൾ ത്ര ത്ര ഇതാണ് ത്ര ത്ര എ അപ്പോൾ ത്ര എ ത്ര ത്ര ഡ ത്രെഡ് ഇങ്ങനെയാണ് ത്ര എ ത്ര ഡ ത്രെഡ് ത്ര എ ത്ര ഡ ത്രെഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നൂല് ഓക്കെ ഇനി അടുത്ത വാക്കിലേക്ക് പോകും ഇനി അടുത്ത ഇനി അടുത്ത രണ്ട് വാക്കുകളും കൂടെ ഉള്ളൂ കേട്ടോ രണ്ടും കൂടെ അപ്പോൾ ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത് തൂവലാണല്ലേ കുറേ തൂവൽ അവിടെ ഇരിക്കുന്നത് കണ്ടോ ഏതോ പക്ഷിയുടെ ചിറകാണേ അവിടെ കുറേ തൂവലുണ്ട് തൂവലിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാവേ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാമെന്നുള്ള വാക്ക് ആരാണ് എ അല്ലേ എ ഓക്കെ ബാക്കിയുള്ളവരും ഇവിടെ ഇപ്പോൾ ത് ത് അതും അറിയാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഇനി ഇവിടെ നിന്ന് തുടങ്ങാം എഫ് എങ്ങനെയാണ് എ ഫെ ഫെ ത് ഫെ ത് ഫെത് എർ ഈ ആർ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് എർ എർ എന്നാണ് ഈ എങ്ങനെ വായിക്കേണ്ടത് എ എന്നാണ് കേട്ടോ ഈ നമ്മൾ വായിക്കുന്നത് എ എന്നാണ് ആറിനെ എർ എന്നാണ് വായിക്കുന്നത് അപ്പോൾ എർ എർ അപ്പം എങ്ങനെയാണ് എ ഫേ ത് ഫെത് എർ ഫെദർ ഒന്നുകൂടെ എ ഫേ ത് അപ്പോൾ ഫെത് എർ ഫെദർ ഇങ്ങനെയാണ് എ ഫേ ത് ഫെത് എർ ഫെദർ എ ഫേ ഫെത് എർ ഫെദർ ഫെദർ എന്ന് പറഞ്ഞാൽ ഫെദർ എന്ന് പറഞ്ഞാൽ തൂവൽ ഓക്കെ ഇനി അടുത്ത വാക്കിലേക്ക് ഏറ്റവും ലാസ്റ്റത്തെ വാക്കിലേക്ക് പോവുക ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം അപ്പോൾ അവിടെ കാണുന്നുണ്ടല്ലോ എന്താണ് മഴ മഴ എന്ന് പറയുന്നൊരു ഒരു 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 വെതറാണ് വെതർ എന്താ നോക്കാം നോക്കിയേ അപ്പോൾ മഴ ചൂട് അതൊക്കെ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇംഗ്ലീഷ് വ് എങ്ങനെയാണ് വായിക്കേണ്ടത് ഡബ്ല്യു നമ്മൾ എങ്ങനെയാണ് വായിക്കുക വ് വ് എന്നാണ് വായിക്കേണ്ടത് അപ്പോൾ വ് എ ഈ എ ആണല്ലോ അപ്പോൾ വ് എ വേ ദ്
ആർ ഫെദറിൽ നമ്മൾ പഠിച്ച പോലെ. അപ്പോൾ വ എ വേ ത ആർ വെദർ, വ എ വേ ത വേദ് ആർ വെദർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വാക്കും. അപ്പോൾ നമ്മൾ പഠിച്ച വാക്കുകൾ ഒന്നും കൂടെ ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ. എന്താണ് വായിച്ച് ചെയ്തത് നമ്മൾ? നീ അല്ലേ, നീ, ഫീറ്റ്, ജീപ്, ബീ, ചീക്ക്, സ്ലീപ്, മീൽ, ക്രീം, ലീഫ്, പ്ലീസ്, സീ, റീഡ്, ബ്രെഡ്, ഹെവി, ഹെഡ്, thread, feather, weather. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകൾ. അപ്പോൾ ഈ എ ഇ അത് വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ കൂടുതലും മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്ത വാക്കുകളുമായിട്ട്, അടുത്ത ഇതേപോലെയുള്ള വാക്കുകളുമായിട്ട് തീർച്ചയായും വരുന്നതാണ്. അപ്പോൾ അതുവരെ ഇതൊന്ന് നല്ലോണം നോക്കി വയ്ക്കാം. ഇനി ഞാൻ ഹിന്ദിയുടെ ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഹിന്ദി വീഡിയോ വരും. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ തീർച്ചയായും കാണുക. ഒരിക്കലും ഹിന്ദി പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. മിക്കവാറും സ്റ്റേറ്റ് സിലബസും മറ്റും പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അവർക്ക് കുഞ്ഞു ക്ലാസ്സിൽ ഹിന്ദി പഠിക്കാനില്ലല്ലോ, അഞ്ചാം ക്ലാസ് തൊട്ടേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ അപ്പോഴും പഠിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് നടക്കും. ലാസ്റ്റ് അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒന്നും അറിയാണ്ടിരിക്കും. വലിയ ബുദ്ധിമുട്ടാണ് ആ കുട്ടികളുടെ കാര്യം. അപ്പോൾ നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടത്, അപ്പോഴും തന്നെ തുടങ്ങുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തായാലും ഇനി തൊട്ടടുത്തായിട്ട് തന്നെ ഹിന്ദിയുടെ വീഡിയോസും കൂടെ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും കാണുക. ഇതേപോലെ നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ലെറ്റേഴ്സ് തൊട്ട് തന്നെ തുടങ്ങും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാവണം. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക കേട്ടോ. കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഒന്നിച്ച് നമുക്ക് എന്താണ് വായിച്ച് മുന്നേറാം. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ച് തുടങ്ങും, ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.